ആളുകൾ കൂടി പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എടുത്ത തീരുമാനങ്ങളോട് വളരെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുകയാണ്. മാണിസാർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ ആ രാഷ്ട്രീയത്തിനോടൊപ്പം നിലപാടെടുത്ത ജനവിഭാഗങ്ങൾക്കും ലഭിച്ച ഒരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ഈ തീരുമാനം കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റമുണ്ടാകും. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അതിൻ്റെ ചർച്ചകൾ പ്രാദേശികമായ എല്ലാ ജില്ലാ തലങ്ങളിലും ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ നടത്താനുള്ള തീരുമാനങ്ങളാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ മെസ്സേജുകൾ പോയി അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കേരള കോൺഗ്രസ് പാർട്ടി എടുത്ത രാഷ്ട്രീയ നിലപാട്, ആ നിലപാട് എന്ന് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട് ചേർത്ത് പ്രവർത്തിക്കുക തീരുമാനമെടുത്ത ആ പത്രസമ്മേളനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പാർട്ടിയുടെ മൂന്നാശയങ്ങൾ അത് 2019 ചരൽക്കുന്നിൽ വെച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, കർഷക രക്ഷയും മതേതരത്വവും പുതിയ കേരളവും. അപ്പോൾ ആ നിലപാട് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളുടെ ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നത്. ബഹുമാന്യായ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. LDF ഒരു ഘടകകക്ഷി ആയതിന് ശേഷം ഒഫീഷ്യലായിട്ടുള്ള നമുക്കറിയാവുന്ന ഒരു മീറ്റിംഗാണ്. പക്ഷേ അവിടെ ചില ജനകീയ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. പലതും, ഉദാഹരണത്തിനകത്ത് റബ്ബർ കർഷകരുടെ വിഷയം, അതിൻ്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട 150 രൂപയിൽ നിന്ന് 200 രൂപ ആക്കുന്നത്, അതോടൊപ്പം തന്നെ ഇന്ന് അധ്യാപകരുടെ അവരുടെ അംഗീകാരവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്തു. അനുഭാവപൂർണമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. താങ്കളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ MP ജോസഫ് BJ ജോസഫിനെ കാണുകയും അദ്ദേഹത്തിനൊപ്പം നിൽക്കാനുള്ള താല്പര്യം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. UDF ആവശ്യപ്പെട്ടാൽ പാലായിൽ മത്സരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പ്രതികരിക്കും. അല്ല, അതിനെന്താണ് പ്രത്യേകതയുള്ളത്? നേരത്തെ വന്ന വാർത്ത തന്നെ, അത് ഒരു പൗരൻ അദ്ദേഹം നേരത്തെ തന്നെ ഒരു കോൺഗ്രസ്സുകാരനാണ്. 18 വർഷക്കാലം മുമ്പ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് അന്നത്തെ KPCC പ്രസിഡന്റിൽ നിന്ന് ബഹുമാനായ സുധീരൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്തതാണ്. ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇവിടെ സൂചിപ്പിച്ച പോലെ ഉപാധികളില്ലാതെയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടി ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, ആ മുദ്രാവാക്യം, ആ ആശയത്തോടൊപ്പം ഇന്ന് ഫലപ്രദമായ ചില കാര്യങ്ങൾ മുന്നണിക്ക് ചെയ്യുവാൻ ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, സീറ്റിൻ്റെ കാര്യങ്ങളിലും ഒരു കാര്യത്തിലും ഇപ്പോൾ നടക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചയാണ്. മറ്റ് സീറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്നും ചർച്ചകൾ നടത്തിയിട്ടില്ല. അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർക്ക് ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള അവർക്കുള്ള കഴിവുണ്ട്. ഇതൊക്കെ സോൾവ് ചെയ്തോളും. കൃത്യമായ
ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഉചിതമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും. ജോസ് കെ മാണി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പ്.